മനമുയർത്താം അൾത്താരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തിരിതെളിഞ്ഞു പൂജാമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു തിരിതെളിഞ്ഞു പൂജാമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. എപ്രകാരമാണ് നമ്മൾ നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നവന്, അധരങ്ങൾ കൊണ്ട് നമ്മൾ അധര വ്യായാമം നടത്തുന്നവനല്ല യഥാർത്ഥത്തിലൊരു പ്രാർത്ഥന നടത്തുന്നത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഹൃദയത്തിൽ വചനം പേറുകയും ആ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നത്. അത് വചനം ധ്യാനിക്കുന്നവനാണ്, വചനം ധ്യാനിച്ചുകൊണ്ട് ആ വചനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയെന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യൻ എന്ന് അവൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഇന്ന് നമുക്കായിട്ട് ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗവും അത് തന്നെയാണ്. ഒന്ന് ചേർന്ന് നമുക്ക് ഈ ബലി അർപ്പിക്കാം. ബലിയേറ്റം യോഗ്യതയോടെ അർപ്പിക്കുന്നതിന് നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം. സഹോദരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം ഏവരും യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ഏവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പണിതുയർത്തിയവരെ അങ്ങയുടെ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളുകയില്ലല്ലോ. നിന്റെ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്ത്യാദരങ്ങളും സ്നേഹവുമുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഒന്നാം വായന.
രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. രാജാവാകുമ്പോൾ യഹോയാക്കിന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാൻ്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറുസലേം വളഞ്ഞു. നബുക്കദ്നേസർ അവിടെ എത്തുമ്പോൾ അവൻ്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യഹോയാക്കിൻ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറവച്ചു. ബാബിലോൺ രാജാവ് തൻ്റെ 8ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദൈവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷ്ണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണിത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചു കൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യഹോയാക്കിനെയും അവൻ്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കിൻ്റെ പിതൃസഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവൻ്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, വിജാതീയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശക്കൂമ്പാരമാക്കുകയും ചെയ്തു. അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവേ, ഇത് എത്ര കാലത്തേക്ക്? അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ? അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ? കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്വീകരിച്ചാലും നാഥ, സ്വീകരിച്ചാലും ഈളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായി ഒന്നുമില്ല കൈ മുതൽ നാഥ, നിന്ദാനമാണി ജീവിതം എന്നിട്ടു ചൊല്ലുന്നു. നന്ദി തൻബലിയായി എന്നുടെ ഹൃദയമേകീടാ, തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാ. നന്ദി തൻബലിയായി എന്നുടെ ഹൃദയമേകീടാ, തന്ന നന്മകളോരോന്നായി എണ്ണിയോർത്തിടാ. ജീവദായകമാം ബലിയിൽ പങ്കു ചേർന്നിടുകിൽ നിൻ്റെ സ്നേഹമെന്നുടെ ജീവിതത്തിൽ പങ്കുവച്ചിടാം. സ്വീകരിച്ചാലും നാഥ, സ്വീകരിച്ചാലും ഏളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും. പ്രിയ സഹോദരേ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. ഇതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിടലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യ അവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ട് പിടാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉൽമൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാകന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനീറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പം അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങേക്കൊരു സ്മരണവും ഉയർപ്പും വഴി
ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിശോധിക്കുന്നതിനും അർഹരാക്കിത്തെടുത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കൊടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ സുസഭാഗ്യ മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും മെത്രാന്മാരോടും വൈദികണത്തോടുമത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിന് എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താതാ, നിന്നാമം പൂജിതമായിടേണം. മരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൾ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോ രാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നും നീ കാത്തിടേണം. തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കാൻ പാടത്ത്. അങ്ങ് തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞ.
ദൈവത്തിൻ പുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വരുന്നതിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാണാൻ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേത്തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ബന്ധുമിത്രാ
പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെ ഭരണാധികാരികളെ ഡോക്ടർമാരെ അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിലാശ്രയിക്കുന്നു. നിന്നെ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ പകർച്ചവ്യാധികളിൽ വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ തിരുരക്തത്തിൻ്റെയും പോഷണം താൽ നവീകൃതനായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടില്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഇത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ, നിൻ ചാരത്തോടി അണഞ്ഞവരെ. നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ നിൻ തൃപാദത്തിൽ, കരുണ തന്നിറ കുടമാകുമമ്മേ. കനിവോടെ വരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീ. നെടുവീർപ്പും കണ്ണീരും കൈമുതല അലയും ഈ പാപ്പികൾ തനയരല്ലോ. അതിരില്ല നിന്ദയ വായ്പിലിത അഭയൻ
തീരണയുന്നു സാധുശീല അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയമംബികയന്നപൂർണേ അവനിൽ സുതരുടെ ആചനകൾ അലിവോടെ കേട്ടു നിന്ന ഭയമേകൂ എത്രയും ദയയുള്ള മാതാവേ നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്ത്